Surendran. Thank you very much. Rajiv, your leader is sincere. It's not you. And my question, you're important life la oru dharana thirthikkunnu namukku varam. സിനിമകളുടെ തിരക്കഥയും 10-30 ചെറുകഥകളും എന്നീ രണ്ട് പാവങ്ങളല്ലാതെ സംവിധാനം എന്ന മഹാപാവത്തിലേക്ക് ഞാൻ ഇതുവരെ കടന്നിട്ടില്ല. അതുകൊണ്ട് സംവിധാനം എൻ്റെ ഒരു മേഖലയല്ല, ഞാനിതുവരെ ചെയ്യാത്ത ഒരു കാര്യമാണ്. കഴിഞ്ഞ ഒരു 5-8 വർഷമായി കഥയിൽ അത്ര സജീവമല്ല. കഴിഞ്ഞ 3-4 വർഷമായി ഞാൻ സിനിമ തിരക്കഥയിൽ സജീവമല്ല. സജീവമായിട്ടുള്ളത് വായനയിലാണ്. വായനയും നേരത്തെ പറഞ്ഞ ഈ നെറ്റ്ഫ്ലിക്സും ആമസോണും റൂട്ടും ഒക്കെ അടക്കമുള്ള ഓൺലൈൻ സ്ട്രീമിങ്ങുകളിലും സിനിമകളിലൊക്കെയാണ് എൻ്റെ ഈ കഴിഞ്ഞ കുറേ കാലങ്ങളായുള്ള ആരം എന്ന് പറഞ്ഞു. സദസ്സിൻ്റെ ആദ്യ പരിപാടി, ഞാൻ വരുന്ന ആദ്യ പരിപാടിയാണത്. അതിനൊരു യാദൃച്ഛികത എന്നത്, ഞാൻ ഈ നോവൽ വായിച്ചു കൊണ്ടിരിക്കുന്ന സമയത്താണ് എന്നെ ബെഞ്ചമിൻ വിളിച്ച് ഈ പരിപാടിക്ക് വരാമോ എന്ന് ചോദിക്കുന്നത്. അത് ഈ നോവലാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത് എന്ന് പറഞ്ഞു. ഞാൻ ഈ സുരേന്ദ്രൻ വളരെ കാലങ്ങളായുള്ള എൻ്റെ സുഹൃത്താണ്. ഞാൻ കേരള കോളേജിൽ പഠിക്കുന്ന കാലത്ത് ഞങ്ങൾ നടത്തിയ ഒരു ക്യാമ്പുമായി ബന്ധപ്പെട്ടാണ് സുരേന്ദ്രൻ ആദ്യം കാണുന്നതും. ഞങ്ങളുടെ കുറേ കാലം പലപ്പോഴുമായി ഞങ്ങളിങ്ങനെ പല പല പരിപാടികളിൽ കാണുമായിരുന്നു. നേരത്തെ പറഞ്ഞ പോലെ കാലങ്ങൾക്ക് ശേഷം വീണ്ടും കാണുകയാണ്. ഞാൻ ആ സംസാരം ശ്രദ്ധയോടെ കേൾക്കുകയാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം, വളരെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം, എന്നെ സംബന്ധിച്ചിടത്തോളം മനുഷ്യർ അവരുടെ അനുഭവ ആവിഷ്കരണത്തിനായി കണ്ടെത്തിയ ഏറ്റവും വലിയ മാധ്യമം സാഹിത്യമാണ് എന്ന പക്ഷക്കാരനാണ്. അത് കഥകളി സംഗീതമാണെന്ന് വിശ്വസിക്കുന്ന ആളുകളുണ്ടാകാം, അവരുടെ വിശ്വാസത്തെ ഞാൻ ബഹുമാനിക്കുന്നു. അല്ലെങ്കിൽ അത് ചിത്രകലയാണോ സംഗീതമാണോ എന്നൊക്കെ പറയുന്ന ആളുകളുണ്ടാകാം. പക്ഷേ അതിനെ എല്ലാം അംഗീകരിച്ചുകൊണ്ടും അതിനെല്ലാം മുമ്പിൽ വിനയത്തോടെ നിന്നുകൊണ്ട് തന്നെ ഞാൻ പറയുന്നു, മനുഷ്യരുടെ പ്രപഞ്ച സജീവമായുള്ള അവൻ്റെ സംവേദനങ്ങളെ ഞാൻ മനുഷ്യന് പറഞ്ഞ കഥ മാത്രമായ അർത്ഥത്തിലല്ല പറയുന്നത്. ജീവിക്കുന്ന പ്രകൃതിയും പരിസ്ഥിതിയും ചുറ്റുപാടും അനുഭവങ്ങളും അവൻ്റെ സമരചരിത്രങ്ങളുടെ കുതിപ്പുകളുടെ തളർച്ചകളുടെ അനുഭവ സമഗ്രതയുടെ ആവിഷ്കാര മാധ്യമം എന്ന നിലയിൽ മനുഷ്യൻ ആവിഷ്കരിച്ച ഏറ്റവും വലിയ മാധ്യമം സാഹിത്യമാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അല്ലെങ്കിൽ എന്നെ തൃപ്തിപ്പെടുത്തുന്നത്, എന്നെ ഹരം കൊള്ളിക്കുന്നത്, എന്നെ അങ്കലാപ്പിലാക്കുന്നത്, എന്നെ അമ്പരപ്പിക്കുന്നത്, എന്നെ സങ്കടപ്പെടുത്തുന്നത്, എന്നെ ആനന്ദിപ്പിക്കുന്നത് എല്ലാം സാഹിത്യമാണ്. സിനിമ അല്ല എന്നല്ല അതിനർത്ഥം. അത്രയും തീവ്രത എനിക്ക് മറ്റൊരു ഒരു കലാസൃഷ്ടിയിലൊന്നും അനുഭവിക്കാൻ കഴിയുന്നില്ല എന്നതാണ്. അതിൽ തന്നെ നോവലിനോട് അല്ലെങ്കിൽ കഥ പറച്ചിലിനോട്, നോവൽ എന്ന ഒരു രൂപം മാത്രമല്ല കഥ പറച്ചിൽ, നമുക്ക് ഖണ്ഡകാവ്യത്തിലൂടെയുമാണ് ചെറുകഥയിലും കഥ പറച്ചിലും. പക്ഷെ നോവലിനോട് ഈ കഥ പറച്ചിലിനോട് എനിക്കൊരു കുറച്ചുകൂടി താല്പര്യം കൂടുതൽ. കഥാപാത്രങ്ങളാണ് എന്നെ എപ്പോഴും അമ്പരപ്പിച്ചിരുന്നത്. അതുകൊണ്ട് എന്തിന് തനിക്ക് ദുർവിധി തരുന്നു ദൈവമേ എന്ന് വിളിക്കുന്ന യോഗ ആ ഒറ്റ ചോദ്യം കൊണ്ട് തന്നെ എനിക്ക് വളരെ പ്രിയപ്പെട്ട ഒരാളാണ്. എന്തിനാണെന്നറിയാതെയാണ് അയാൾ ആ അനുഭവത്തിലൂടെ കടന്നു പോകുന്നത്. ചില ആശയങ്ങളെ ചില കഥാപാത്രങ്ങളായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. തിന്മ എന്ന് പറയുമ്പോൾ എൻ്റെ മുമ്പിൽ എപ്പോഴും വിയാഗം കടന്നു വരും. തിന്മയ്ക്ക് വിയാഗോക്ക് നൽകിയ ജസ്റ്റിഫിക്കേഷനേക്കാൾ കൂടുതൽ മറ്റൊരു ജസ്റ്റിഫിക്കേഷൻ ഇല്ലെന്ന് തോന്നുന്നു. വിയാഗോയുടെ പ്രവർത്തനങ്ങളുടെ പുറകിലുള്ള മനഃശാസ്ത്രപരമായ കാര്യങ്ങളെ പറ്റി ഉള്ള വിശകലനത്തിനിടയിൽ ഒരു വാചകം അയാൾ പറഞ്ഞൊരു വാചകം കോട്ട് ചെയ്യപ്പെടുന്നുണ്ട്. എത്രമേൽ പ്രഭാമയമാണ് അയാളുടെ ജീവിതം, അതേ കാരണം കൊണ്ട് തന്നെ എത്രയോ തപോമയമാണ് എൻ്റെ ജീവിതം. ഇത് ഗുരു പറഞ്ഞതിന് നേരെ ഓപ്പോസിറ്റാണ്. പരന് നമ്മൾ ഒരു
ഞങ്ങളുടെ നന്മ എൻ്റെ ജീവിതത്തെ തമോമയമാക്കുന്നതിനെ കുറിച്ചുള്ള വലിയ സങ്കടങ്ങളാണ്. തിന്മയെക്കുറിച്ചുള്ള ഏറ്റവും വലിയൊരു കഥാപാത്രമായി, അല്ലെങ്കിൽ അങ്ങനെ ഇയാൾക്ക് നമ്മുടെ മുമ്പിൽ മാറുകയാണ്. അതുകൊണ്ടാണ് ലോകത്തിലെ ഏറ്റവും ഒരു കുറ്റവാളി ലോകത്തിലെ ഏറ്റവും വലിയ പുണ്യാളനായി നമുക്ക് റെസ്പോണ്ടിംഗ് പ്രൊഫിലൂടെ അനുഭവപ്പെടുന്നത്. അങ്ങനെയാണ് ശബ്ദങ്ങളിൽ കുഞ്ഞിനെ, ഉറുമ്പ് കടിക്കുന്ന കുഞ്ഞിനെ നോക്കിക്കൊണ്ട് വ്യഭിചാരത്തിൽ ഏർപ്പെടുന്ന അമ്മ നമുക്ക് പ്രിയപ്പെട്ട അമ്മയാകുന്നത്. വേശിയും അമ്മയും തമ്മിലുള്ള ആ ദ്വന്ദ്വത്തെ വിശുദ്ധമിട്ട് തകർത്ത് കളയുകയാണ്. ഈ കൽപ്പറ്റ നാരായണ മാഷിന്റെ ഒരു വളരെ മനോഹരമായ ഒരു നിരീക്ഷണമുണ്ട്. ആ സുന്ദരവും സുന്ദരമാരും എന്ന നോവലിൽ ഭൂമിയുടെ അറ്റം തേടിയാണ് വിശ്വം യാത്ര തുടങ്ങുന്നത്. കുറ്റിപ്പുറത്ത് നിന്ന് കോഴിക്കോട്ടേക്ക് വിശ്വം കയറിയെത്തിയ തീവണ്ടി പിന്നീട് ചെന്ന് നിന്നത് ആനന്ദിന്റെ ആൾക്കൂട്ടത്തിലാണ് എന്ന് ഒരിക്കലും പ്രസംഗത്തിനിടയിൽ മാഷ് പറയുന്നതെങ്കിൽ അതിൽ വലിയ ശരിയുണ്ട്. സാഹിത്യം അങ്ങനെ പരസ്പരം പൂരിപ്പിച്ചുകൊണ്ടിരിക്കും. വിശ്വത്തിന്റെ സകലമായ സ്വത്ത് പ്രതിസന്ധികളും ആൾക്കൂട്ടത്തിലെ ഒരു കൂട്ടം കഥാപാത്രങ്ങളുടെ സ്വത്ത് പ്രതിസന്ധികൾ തന്നെയായിരുന്നു. ഒരു കൃതിയിൽ നിന്ന് മറ്റൊരു കൃതിയിലേക്ക് പൂരിപ്പിക്കലുകളുണ്ടാകാം. ഒരു കാലത്ത് എഴുതപ്പെട്ട ഒരു കൃതി മറ്റൊരു കാലത്തിരുന്ന് അതിനെതിരെ സംസാരിച്ചു എന്ന് വരാം. എഴുത്തിലെ നിലപാടുകളും അങ്ങനെയാണ്, അതിന് കർക്കശമായ അങ്ങനെയൊന്നുമില്ല. ഇപ്പോൾ ഉത്തരരാമ ചരിതത്തിൽ ഒരു ഭാഗമുണ്ട്, നിറഗർഭിണിയായ സീതയും കൊണ്ട് രാമൻ തൻ്റെ പൂർവ ജീവിത ചിത്രങ്ങൾ ആലേഖനം ചെയ്തിട്ടുള്ള ചിത്രണം ചെയ്തിട്ടുള്ള സ്ഥലത്തേക്ക് വരുമ്പോൾ സീത പറയും, എനിക്കൊന്ന് ഉറങ്ങണം എവിടെ. ഇപ്പൊ രാമന്റെ വളരെ മനോഹരമായ ഒരു മറുപടിയുണ്ട്. കരം പിടിച്ച നാൾ മുതൽ ഗൃഹത്തിലും വനത്തിലും വരാങ്കി ശൈശവത്തിലും തഥാപി യൗവനത്തിലും പരംനിനക്കുറങ്ങുവാൻ മൃദൂപദാനമായ മറ്റൊരമ്പുചാക്ഷിയെ തൊടാത്ത രാമബാഹു അല്ലയോ. തന്റെ ഇടത് കരത്തെ കാണിച്ചുകൊണ്ട് പറയുന്നതാണ്. അക്കാലത്ത് അത് വായിക്കപ്പെട്ടത് ഏറ്റവും വലിയ സുരക്ഷിതത്വം ഒരാൾക്ക് നൽകുന്ന പരിക്ക് നൽകുന്ന ഇത്രയും വലിയ കരുണാമയനായ ഒരു ഭർത്താവിന്റെ ഏറ്റവും വലിയ ഒരു 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 ഭാര്യയോടുള്ള കെയറിനെ പറ്റി അവതരിപ്പിക്കുന്ന കൃതി എന്ന രീതിയിൽ അത് വായിക്കപ്പെട്ടിട്ടുണ്ട് ഒരുപാട് തവണ. പക്ഷെ ഒന്നുകൂടി ഒന്ന് വായിച്ചു നോക്കും. കരം പിടിച്ച നാൾ മുതൽ ഗൃഹത്തിലും വനത്തിലും വരാഗി ശൈശവത്തിലും തഥാപി യൗവനത്തിലും പരന്നിനക്കുറങ്ങുവാൻ മൃദൂപദാനമായ മറ്റൊരു അമ്പുചാക്ഷിയെ തൊടാത്ത എന്ത് ക്ലെയിമാണത്? നിന്നെ ഞാൻ വനത്തിലൂടെ നടത്തിയിട്ടുണ്ടാകാം, നിന്നെ ഞാൻ ജീവിതകാലം മുഴുവൻ കഷ്ടപ്പെടുത്തിയിട്ടുണ്ടാകാം, നിന്റെ ചാരിത്രത്തെ ഞാൻ സംശയിച്ചിട്ടുണ്ടാവാം, നിന്നെ ഞാൻ അഗ്നിയിലൂടെ വരെ കടത്തിവിട്ടിട്ടുണ്ടാവാം, പക്ഷെ ഞാൻ മറ്റൊരു പെണ്ണിനെ തൊട്ടിട്ടില്ല. ഇത് ആണധികാരത്തിന്റെ പെണ്ണിനെ മറ്റൊരു പെണ്ണിനെ തൊടാതെ ഏക പത്നി വ്രതത്തോടെ ജീവിച്ച എന്ന മറ്റെല്ലാ വൃത്തികളിലും ചെയ്ത ഒരു അധികാര രൂപത്തിന്റെ ഒരു നായകന്റെ ഒരു ഹീറോയിസത്തിന്റെ പ്രതീകമായി പിൽക്കാലത്ത് വായിച്ചതുകൊണ്ടാണ് മറ്റൊരു കാലത്ത് മറ്റൊരു ചരിത്രകാലത്ത് മറ്റൊരു ദേശത്ത് മറ്റൊരു കവിയിലൂടെ സീത പറഞ്ഞത്, പടുരാക്ഷസ ചക്രവർത്തിയെ നുടൽ മോഹിച്ചത് ഞാൻ പിഴച്ചതുണ്ട്. ഉത്തരാമ ചരിത്രത്തിലെ രാമന്റെ ഇത്രയും വലിയ യുദ്ധങ്ങൾ ചെയ്ത് പേശിപരമുള്ള രാമൻ മൃദുവായ തലയണയാക്കി കൊടുക്കുകയാണ്. അത്രയും വലിയ ത്യാഗം ചെയ്ത രാമനോട് സീതയ്ക്ക് മറുപടി പറയാനുള്ള മറ്റൊരു ശേഷിയുണ്ട്. അത് മറ്റൊരു കാലത്ത്, അതിന് ഒരു കാലത്തുണ്ടായ കൃതി മറ്റൊരു കാലത്ത് മറ്റൊരു രീതിയിൽ വായിക്കപ്പെടാം, മറ്റൊരു രീതിയിൽ അതിലെ നിലപാടുകൾ മാറി വരാം. കുഞ്ഞാലിത്തരം വായിച്ചപ്പോൾ എനിക്ക് തോന്നിയതാണ്, നമ്മൾ പഠിച്ച കാലഘട്ടത്തിലുള്ള ചരിത്രത്തിന്റെ ഉള്ളറകളിലേക്ക്, നമ്മൾ കാണാത്ത ഒരു ചരിത്രത്തിലേക്ക്, നമ്മൾ വായിക്കാത്ത ഒരു ചരിത്രത്തിലേക്ക്, അല്ലെങ്കിൽ നമ്മൾ പഠിക്കാത്ത നമുക്ക് മലയാളത്തിൽ ഈ രാജീവ് തന്നെ ഈ പുസ്തകത്തിന്റെ അവതാരകയിൽ മുഖക്കുറിപ്പിൽ പറയുന്നുണ്ട്, ഒരു ഇങ്ങനെ ഒരു പുസ്തകം രചിക്കാൻ ശ്രമിക്കുമ്പോൾ ആവശ്യമായ ഒന്നും തന്നെ എനിക്ക് ലഭ്യമല്ലായിരുന്നു. അതിന് തേടിപ്പോകുന്ന ആളുകൾക്ക് വരെ ലഭ്യമല്ലാതിരുന്ന ഒരു ചരിത്രകാലത്തെ, നമ്മൾ വളരെ ചെറിയ ചരിത്രകാലത്ത് സ്കൂളുകളിലോ മറ്റോ പഠിച്ചിട്ടുള്ള കാര്യമാണ്. കഴിഞ്ഞ ഒരു ഒരു പ്രോഗ്രാം നമ്മുടെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ പ്രിയദർശൻ പറഞ്ഞു, കുഞ്ഞാലിവരക്കാർ എന്നതിനെ പറ്റി പ്രിയദർശൻ പറഞ്ഞത്, ഞാൻ ഈ സിനിമ എൻ്റെ കുഞ്ഞാലിവരക്കാരാണ്, അത് നിങ്ങൾ ചരിത്രത്തിൽ പഠിക്കുകയോ വായിക്കുകയോ ചെയ്തിട്ടുള്ള കുഞ്ഞാലിവരക്കാരാണെന്നില്ല, മൂന്നാം ക്ലാസ്സിലോ നാലാം ക്ലാസ്സിലോ വെച്ച് കേട്ട എൻ്റെ ഒരു കുഞ്ഞാലിവരക്കാരുണ്ട് എന്നാണ് പ്രിയദർശൻ പറഞ്ഞത്. അത് ഒരുതരത്തിൽ ജാമ്യമെടുക്കലാണ്. കാരണം ഒരു ചരിത്രകാലത്ത് ജീവിച്ചിരുന്നു എന്ന ഒരാളെ അവലംബമാക്കി ഒരു കൃതി എഴുതാൻ തുടങ്ങുമ്പോൾ
താൻ വരുത്താൻ സാധ്യതയുള്ള സകല അപഭ്രംശങ്ങളെയും സകല തെറ്റുകൾക്കും ഉള്ളൊരു ജാമ്യമെടുപ്പാണ്. ഇതെന്തെയാണ്? പക്ഷെ രാജീവിന്റെ പുസ്തകത്തിൽ ആ ജാമ്യമെടുപ്പില്ല. തനിക്ക് പുസ്തകമെഴുതാൻ സഹായങ്ങളായിട്ടുള്ള മുഴുവൻ ഗ്രന്ഥങ്ങളുടെയും നിര നൽകിക്കൊണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരിക്കൽ കൂടി ആ പുസ്തകങ്ങൾ വായിച്ചതിന് ശേഷം തിരികെ ഇതിലേക്ക് വരാം എന്ന ധൈര്യത്തോടെയാണ് രാജീവ് കുഞ്ഞാലിത്തിന് ആരംഭിക്കുന്നത്. അതിൽ എഴുത്തുകാരെന്ന നിസ്സാരമായ കാര്യമല്ല, തൻ്റെ വൈയക്തികമായ അനുഭവങ്ങളുടെ ആവിഷ്കാരമായി മാത്രം സാഹിത്യമെണ്ണെന്ന ഒരു നിർബന്ധവും ആവശ്യമില്ല. വളരെ പഠിച്ചും കഷ്ടപ്പെട്ടും ഒക്കെ സാഹിത്യകൃതിയിലേക്ക് വരാം. ആ ഒരു പഠനത്തിൻ്റെ ബാഹുല്യം ഒരുപക്ഷെ ഇതുപോലെ ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. കുഞ്ഞാലിത്തിനെ പോലെ വേറെയില്ല. അത്രയേറെ വിശദാംശങ്ങളാണ് ഈ നോവലിൽ. വാസ്കോഡഗാമയെ ആദ്യമായി അവതരിപ്പിക്കുന്ന ഒരു ഭാഗം, വളരെ ഒരു 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 സിനിമാ രീതിയിലാണ് ഈ നോവൽ ആരംഭിക്കുന്നത്. ഒരു തിരക്കഥയുടെ സ്ട്രക്ചർ ആദ്യം ഈ നോവലിനുണ്ട്. ഒരു ഇൻട്രോ എന്ന് നമ്മൾ സിനിമയിൽ പറയും, ഒരു ആദ്യ ഇൻട്രോ. ഒരു ഇൻട്രോ വളരെ നാടകീയമായി ഈ മരക്കാരുടെ ഒരു ഇൻട്രോ തന്നുകൊണ്ടാണ് രാജീവ് പോകുന്നത്. ഗോവയിലെ ട്രാങ്കോ എന്ന ജയിൽ, ട്രോൺകോ എന്ന ജയിൽ, ഇത് പുസ്തകം കൊണ്ടു നടന്നെങ്കിൽ പല പേരുകളും നമുക്ക് ഉറവ് പോലും കിട്ടില്ല. കാരണം നമുക്ക് പരിചയമില്ലാത്ത പേരുകളും പരിചയമില്ലാത്ത ആളുകളുമാണ്. പിറാഡിലാൽ എന്നൊരാൾ മരക്കാരൻ കാണാൻ പോകുന്ന ഒരു ഒരു സിറ്റുവേഷനിൽ നിന്നാണ് ഈ നോവൽ ആരംഭിക്കുന്നത്. നമ്മുടെയൊക്കെ വായനകളിൽ, നമ്മളൊക്കെ വായിച്ചിട്ടുള്ള നാസി ജർമ്മനിയിലെ കോൺസെൻട്രേഷൻ ക്യാമ്പിനെ ഓർമ്മിപ്പിക്കുന്ന പോലെ തോന്നി. ഇടുങ്ങിയതും ചോരയുടെയും മരത്തിന്റെയും ശുക്ലത്തിന്റെയും മണം പുരണ്ടതുമായ പ്രകാശം കടന്നുചെല്ലാത്ത ഒരു ജയിലിന്റെ ഉള്ളിൽ കുഞ്ഞാലി തിരിച്ചു വരുമെന്ന് പറഞ്ഞേക്ക് എന്ന് പറയുന്നിടത്താണ് ഈ നോവലിന്റെ ഒരു ഒരു ഒരർത്ഥത്തിൽ ഒരു കൊമേഴ്ഷ്യൽ സിനിമയുടെ ഇൻട്രോ പോലെയാണ് ഈ ഈ നോവലിന്റെ തുടക്കം. പക്ഷേ ആ ഒരു ഇൻട്രോക്ക് ശേഷം നമ്മൾ പ്രതീക്ഷിക്കുന്ന, ഞാൻ ആദ്യ അദ്ദേഹത്തിൽ ആ ഒരു ഇൻട്രോ കഴിഞ്ഞപ്പോൾ ഞാൻ കരുതിയത് ഇതൊരു ഒരു ഭയങ്കരമായ ഒരു കൊമേഴ്ഷ്യൽ സിനിമയുടെ സ്ട്രക്ചറിൽ എന്നെ കൊണ്ട് വലിച്ചു കൊണ്ടുപോകാൻ സാധ്യതയുള്ള ഒരു നോവലാണെന്നായിരുന്നു. പക്ഷെ അതിൽ നിന്ന് മാറി പിന്നീട് 16 സാമൂഹ്യന്മാരുടെ കാലത്തുണ്ടായിരുന്ന 4 മരക്കാരന്മാരുടെ കഥകളുടെ ചരിത്ര ഈ പരമ്പരയുടെ നോവൽ പോകുമ്പോൾ അക്കാലത്തെ മുഴുവൻ വിശദാംശങ്ങൾ, അക്കാലത്ത് നിലനിന്നിരുന്ന ആചാര രീതികൾ, അക്കാലത്തെ ഒരു ഒരു പെരുമാറ്റ രീതികൾ, അക്കാലത്തെ വായത്താരികൾ, വാമൊഴികൾ, അക്കാലത്തെ വിനിമയങ്ങൾ, അക്കാലത്തെ സാമ്പത്തിക ഒരു രംഗം എങ്ങനെയായിരുന്നു എന്നത്, അക്കാലത്തെ കച്ചവട മാതൃകകൾ എങ്ങനെയായിരുന്നു എന്നത്, അക്കാലത്തെ അധികാര വ്യവസ്ഥ എന്തായിരുന്നു എന്നത്, അക്കാലത്തെ പ്രജയും രാജാവും തമ്മിലുള്ള ബന്ധം എന്തായിരുന്നു, അങ്ങനെ നിരവധി നിരവധി വിശദാംശങ്ങളിലൂടെയാണ് പിന്നീട് ഈ നോവൽ സഞ്ചരിക്കുന്നത്. അതുകൊണ്ട് വായിച്ചതെന്ന് വീണ്ടും തിരിച്ച് വീണ്ടും വായിക്കേണ്ട, നമുക്ക് പരിചയമില്ലാത്ത ഒരു 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 സ്ഥലത്തോട് പോകുമ്പോൾ വീണ്ടും തിരിച്ചു പോയി വീണ്ടും വായിക്കുകയും അങ്ങനെ അങ്ങനെ അത് നോവൽ വായിച്ച് മനസ്സിലാകാത്തതുകൊണ്ടല്ല, നമുക്ക് പരിചയമില്ലാത്ത ചില സാങ്കേതിക പദങ്ങളിലൂടെയും നാട്ടുപോയി വായിത്താരികളിലൂടെ ഒക്കെ തന്നെ നോവൽ കടന്നു പോകുമ്പോൾ വീണ്ടും വീണ്ടും തിരികെ പോയി വീണ്ടും തിരിച്ചു പോയി വായിക്കേണ്ട ഒരു കാര്യം ഈ നോവലിലുണ്ട്, എനിക്ക് അനുഭവപ്പെട്ടിട്ടുണ്ടായി. ഈ നോവലിലെ ഗാമയെ അവതരിപ്പിക്കുന്നത് എന്തുകൊണ്ട് പറഞ്ഞു, ആദ്യം ഗാമ വരുന്ന ഭയങ്കര ക്രൂരനായ കച്ചവടം മാത്രം ലക്ഷ്യം കാണുന്ന ഒരു ദേശത്തിന്റെ മുഴുവൻ ജനാധിപത്യ മര്യാദകളെയും ലംഘിക്കാൻ തയ്യാറുള്ള, തന്റെ സാമ്രാജ്യ സ്ഥാപനത്തിന് വേണ്ടി ഏതറ്റം വരെയും പോകാൻ മടിയില്ലാത്ത ഗ്രാമയെ അവതരിപ്പിക്കുമ്പോൾ ഞാൻ രസകരമായ മറ്റൊരു കാര്യം കൊടുത്തു. 1997 കോഴിക്കോട് അധിനിവേശത്തിന്റെ 500th വാർഷികം എന്നൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. ഈ നോവലിൽ ഗ്രാമം വരുന്നത് ഇതിനാണ്. അതായത് ഒരു ജനതയുടെ മുഴുവൻ അവകാശങ്ങൾക്കും മേൽ തന്റെ കച്ചവട അധികാരത്തെ, തന്റെ സാമ്രാജ്യ അധികാരത്തെ സ്ഥാപിക്കാൻ, ആ സ്ഥാപിക്കാനുള്ള മുഴുവൻ അത് സ്ഥാപിക്കുന്ന മുഴുവൻ ഭിന്നിപ്പിലൂടെയാണ് ഈ ഗ്രാമം മുതലുള്ള ഗ്രാമയിൽ നിന്നാണ് അത് ആരംഭിക്കുന്നത്. മുതലാളിത്തത്തിന്റെ ഭിന്നിപ്പിച്ചുള്ള ചരിത്രം, ഭിന്നിപ്പിച്ചുള്ള ഭരണം, ഒരു 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 അധികാര സംസ്ഥാനത്തിനായി മുസ്ലിമിനെയും ഹിന്ദുവിനെയും മുസ്ലിമിനെയും എങ്ങനെ എങ്ങനെ തരംതിരിക്കാം, എങ്ങനെ അവർക്കിടയിൽ സ്പർദ്ധ വളർത്താം, എങ്ങനെ സാമൂതിരിയുടെ വലങ്കായി നിന്ന് നാവികപ്പടയുടെ മേധാവിത്വം പുലർത്തി കടലിന്റെ അധിപനായി നിന്നുകൊണ്ടിരുന്ന ഒരാളെ സാമൂതിരിയെ തന്നെ എങ്ങനെ ഒറ്റിക്കാം എന്നതിന് ഗൂഢതന്ത്രങ്ങൾ മെയ്യുന്ന ഒരു ഒരു വലിയ അധിനിവേശ ചരിത്രത്തിന്റെ പ്രോത്ഘാടകനായിട്ടാണ് ഗാമ വരുന്നത്. ഈ നോവലിൽ നമുക്ക് വായിക്കുമ്പോൾ അങ്ങനെയാണ് ഗാമ അവിടെ വന്നത്. അങ്ങനെ 500th വർഷം, ഞാൻ നേരെ വീണ്ടും ഞാൻ മറ്റേ കാര്യത്തിലേക്ക് വരികയാണ്. ആ 500th വാർഷികത്തിന് ഞങ്ങൾ കോഴിക്കോട് സംഘടിപ്പിച്ച ക്ലോഡ് അൽവാരിസ് എന്ന മനുഷ്യാവകാശ പ്രവർത്തനമൊക്കെ ഉണ്ടായിരുന്ന പരിപാടിക്ക് ശരിക്ക് ഒക്കെ ഉണ്ടായിരുന്ന പരിപാടിയിൽ ഇവിടെ ഞങ്ങൾ പോയി.
ആദ്യ ദിവസത്തെ പ്രഭാഷണം കഴിഞ്ഞ് രണ്ടാം ദിവസം കാപ്പാട് കടപ്പുറത്ത് ഗാമയുടെ സ്തൂപം, ഗാമയ്ക്കയുടെ സ്മാരകമായി വന്നിറങ്ങിയതിൻ്റെ സ്മാരകമായി സ്ഥാപിച്ചിട്ടുള്ള സ്തൂപം സ്ഥാപിച്ചിട്ടുള്ള കാപ്പാട് കടപ്പുറത്തേക്ക് ഒരു പദയാത്ര അങ്ങനെ നടത്തി. അങ്ങനെ പദയാത്ര അവിടെ ചെന്ന് അതിന് മുമ്പിൽ നിന്ന് ഈ അധിനിവേശത്തിനെതിരെ, സാമ്രാജ്യത്വ സംസ്ഥാനത്തിനെതിരെ, ദേശത്തിൻ്റെ അവകാശങ്ങൾ നിഷേധിക്കപ്പെടുന്നതിനെതിരെ ഉള്ള വലിയ പ്രഭാഷണങ്ങൾക്ക് മുദ്രാവാക്യങ്ങൾക്ക് ശേഷം പെട്ടെന്നൊരു മോബ് ഈ ആൾക്കൂട്ടം പെട്ടെന്ന് കാലെടുക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തി. ആ സമയത്ത് ഒരാൾ കൂട്ടത്തിലുണ്ടായിരുന്ന വളരെ പ്രധാനപ്പെട്ട ഒരാൾ ഇതിനെതിരെ നമ്മൾ ഈ പ്രതിമയ്ക്ക് നേരെ ഈ സ്തൂപത്തിന് നേരെ തുപ്പിക്കൊണ്ട് പ്രതികരിക്കുക എന്ന് പെട്ടെന്ന് ആൾക്കൂട്ടം മുഴുവൻ ആദ്യം തുപ്പാൻ തുടങ്ങി. അവിടുന്ന് എനിക്ക് പെട്ടെന്ന് അത് വളരെ ഉപരിപ്ലവമായ ഒരു കാര്യമാണെന്നും തടികേടാവുന്നൊരു കാര്യമാണെന്നും പെട്ടെന്ന് എവിടെയും എനിക്കൊരു മിന്നലുണ്ടായി. ഞാൻ ഈ ഹരിതഗോപിയിൽ കൂട്ടത്തിൽ നിന്ന് പതുക്കെ പിന്നാണ് അടി കിട്ടുകയാണെങ്കിൽ ഒന്നും മാറി നിൽക്കുന്നത് നല്ലതാണ് പ്രതീക്ഷിച്ച പോലെ നാട്ടുകാർ വന്ന് പറഞ്ഞു. പക്ഷെ അവർ പറഞ്ഞൊരു കാര്യം എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, ഈ സ്തൂപം കൊണ്ടാണ് ഞങ്ങളിവിടെ ജീവിക്കുന്നത്, ഇത് കാണാനായി വരുന്ന ആളുകൾ ആണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട ഞങ്ങളുടെ വരുമാനത്തിൻ്റെ പ്രധാനപ്പെട്ട സ്രോതസ് എന്ന് പറയും. നോക്കൂ ചരിത്രത്തിൻ്റെ ഐറണി, ഒരു രാജ്യത്തെ വിഭജിക്കാൻ വന്ന, ഒരു രാജ്യത്തെ കീറിമുറിച്ച് അവിടെ സ്വന്തം രാജ്യത്തിൻ്റെ അധികാരം സ്ഥാപിക്കാൻ വന്ന, സ്വന്തം മതത്തെ അതിലേക്ക് പ്രചരിപ്പിക്കാൻ വന്ന ഒരു ഏകാധിപത്യത്തിൻ്റെ അങ്ങേയറ്റം നിൽക്കുന്ന ഒരാളാണ്. ചരിത്രം കഴിയുമ്പോൾ, 500 വർഷം കഴിയുമ്പോൾ ഒരു ദേശത്തിൻ്റെ പ്രധാനപ്പെട്ട വരുമാന സ്രോതസ്സിൻ്റെ പ്രതീകവും അവരുടെ അന്നദാതാവുമായി മാറുന്നു എന്നതാണ്. ചരിത്രം എങ്ങനെ വിചിത്രമായാണ് പെരുമാറുന്നത്! ഞാൻ അതുകൊണ്ടാണ് ഈ ഇതൊക്കെ പെട്ടെന്ന് ഓർത്തത്. എന്ത് സത്യത്തിൽ ഇവിടെ എന്ത് പറയണമെന്നൊക്കെ ഞാനൊരു ധാരണ ഉണ്ടായിരുന്നില്ല, കാരണം ഈ നോവൽ അങ്ങനെ പറയപ്പെട്ടെന്നൊരു നോവലായിരുന്നില്ല. പക്ഷേ നിലപാടുകളെ കുറിച്ചുള്ള സുരേന്ദ്രൻ്റെ പ്രസംഗം എൻ്റെ ചരിത്രത്തിൻ്റെ ഐഡിയയെക്കുറിച്ചും, ഒരു കാലത്ത് മരക്കാർക്ക് വേണ്ടി പേരറിയാത്ത അസംഖ്യം ആളുകൾ, നിസ്സാര ആളുകളല്ല ഈ നോവൽ വായിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്, കുഞ്ഞാലി മരക്കാർ എന്ന പേരിൽ മുന്നോട്ട് നിൽക്കുന്ന ആളുകളുടെ മുമ്പിൽ, കുഞ്ഞാലി ഞങ്ങൾ തോറ്റിട്ടേ നിങ്ങൾ തോൽക്കൂ, ഞങ്ങൾ മരിച്ചിട്ട് നിങ്ങളുടെ മുകളിൽ പറഞ്ഞിപ്പടക്ക് ആധിപത്യം സ്ഥാപിക്കാൻ കഴിയുമെന്ന എന്ന പ്രതിജ്ഞയെടുത്ത് മുൻനിരയിലേക്ക് പോരാട്ടത്തിന് വേണ്ടി പാഞ്ഞു വന്ന അസംഖ്യം മരക്കാമാരുടെയും മാപ്പിളമകളുടെയും നായപ്പടയാളികളുടെയും തുടർച്ചയായിട്ടുള്ള ആളുകൾ, അതേ വംശപരമ്പരയുടെ ഇങ്ങേയറ്റത്തെ കണ്ണികൾ മറ്റൊരു നിലപാടിനാൽ വാസ്കോഡ ഗാമയെ വിശുദ്ധനാക്കുന്നു. ഇതൊരു വല്ലാത്ത അനുഭവമായി ഈ നോവലിൽ. ഈ നോവൽ വായനയ്ക്ക് ശേഷം ഇവിടെ ഇരിക്കുമ്പോൾ ഞാൻ ഇങ്ങനെ വല്ലാത്തൊരനുഭവമായി എനിക്ക് തോന്നി. ഈ നോവലിൽ നമ്മൾ സാധാരണ നോവലിൽ കാണുന്ന കാര്യങ്ങളൊന്നും തന്നെ ചിലപ്പോൾ കണ്ടുവന്ന് വരില്ല. വളരെ വൈകാരികമായ കനന്നറിഞ്ഞ വൈകാരിക സന്ദർഭങ്ങളുടെ മുമ്പിൽ നിസ്സഹായരായി നിൽക്കുന്ന കഥാപാത്രങ്ങൾ ഇതിലില്ല. എന്ത് വേണം, ഏത് തെരഞ്ഞെടുപ്പിൻ്റെ ഒരു സന്ദിഗ്ധതയിൽ നിൽക്കുന്ന ആളുകളിതിലില്ല. അത് വേണോ ഇത് വേണോ എന്നുള്ള പ്രശ്നത്തിൽ നിൽക്കുന്ന കഥാപാത്രങ്ങളുണ്ടല്ലോ നമ്മുടെ, അതിലില്ല. മറ്റ് പല നോവലുകളും പോലെയും അലങ്കാരബദ്ധമായ ഭാഷയോ നിങ്ങളുടെ ഉള്ളിൽ പദാവലികൾക്കുണ്ടാക്കുന്ന ഒരു മിന്നൽ വെളിച്ചം പോകുന്ന ഈ നോവലില്ല. എന്തിന്? ഈ നോവലിൽ സ്ത്രീകളെയില്ല. ഈ നോവലിൻ്റെ അവസാന ഭാഗത്ത് ഒന്നോ രണ്ടോ സ്ത്രീകൾ കടന്നു വരുന്നില്ല. കഥീശുമയുണ്ട്, പാത്തുമയായി മാറിയ മാധവിയുണ്ട്, വളരെ കുറച്ച് നിമിഷങ്ങളിലുള്ള സാന്നിധ്യമേ അവർക്കുള്ളൂ. ഞാൻ ആലോചിച്ച് എന്തുകൊണ്ടാണ് ഒരു ഒരു വലിയ കാലം എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ സ്ത്രീകളില്ലാത്തത്? അവരൊക്കെ എവിടെ പോയി? എവിടെയോ ഉണ്ട് അവർ, ആ ദേശങ്ങളിലൊക്കെ എവിടെയോ ഉണ്ട്, പക്ഷെ പ്രധാന കഥാപാത്രങ്ങളായി ആരും കടന്നു വരുന്നില്ല. എന്തുകൊണ്ടാണ് അങ്ങനെ വരാത്തത്? പെട്ടെന്ന് എനിക്ക് ജെല്ലിക്കെട്ട് എന്ന സിനിമയുടെ ടൊറന്റോയിലെ പ്രദർശനം കഴിഞ്ഞ് ഇയറോട് ചോദിച്ചൊരു ചോദ്യം ആകുന്നു. ലിജോ ജോസ് പലിശയോട് ഒരു സിനിമ കണ്ട ഒരു ആസ്വാദകരിൽ ഒരാൾ ചോദിക്കുകയാണ്, എന്താണ് നിങ്ങളുടെ സിനിമയിൽ സ്ത്രീകളൊന്നും കാണാൻ ഇല്ലല്ലോ, ആ ഒരു പെൺകുട്ടി മാത്രം എവിടെയോ ഇങ്ങനെ കണ്ടുപോകുന്നു, ഈ പുറകെ പായുന്ന ജനക്കൂട്ടത്തിൻ്റെ കൂടെ സ്ത്രീകളൊന്നും ഇല്ലല്ലോ. ലിജോയുടെ മറുപടിയും, മൈ വിമൻ ആർ മോർ സെൻസിബിൾ ദാൻ മെൻ എന്നാണ്. അവർ ഭയങ്കര സെൻസിബിൾ ആണ്, അതുകൊണ്ടാണ് അവർ ഈ പറഞ്ഞ മുഖത്തിൻ്റെ പുറകെ ഓടാനില്ലാത്തത്. ഭയങ്കര ക്ലാസിക്കലായ ഒരു മറുപടി ആയിരുന്നു, ഒരു ബുദ്ധിയുള്ളവരാണ്. അതുകൊണ്ടാണ് ഇവിടെ ഈ കൂത്തിൻ്റെ പുറകെ ഒരു കാര്യവുമില്ലാതെ നമ്മുടെ ആളുകൾ പലരും സിനിമയിൽ കഥ വേണമെന്ന് വാശി പിടിക്കുന്ന ആളുകളാണ്. ജെല്ലിക്കെട്ടുന്ന സിനിമയിൽ കഥയില്ല, ഒരു എന്താ പറയാ, മൂല കാരണമില്ലാതെ എന്തോ ഒന്നിൻ്റെ പുറകിൽ പായുന്ന ആൾക്കൂട്ടത്തെ കുറിച്ച് മാത്രമാണ് ആ സിനിമ. ആ ആൾക്കൂട്ടമാണ്
ആ ആണാണ് എപ്പോഴും ഈ പറഞ്ഞ ആക്രമണത്തിന് മുമ്പിൽ. ആക്രമണത്തിൻ്റെ ഭാഷ ആണിൻ്റെ ഭാഷയല്ല, പെണ്ണിൻ്റെ ഭാഷയല്ല. പറഞ്ഞിത്തരുന്ന നോവലിൽ സ്ത്രീകളില്ലാത്ത കാര്യം, ഇത് യുദ്ധത്തിൻ്റെ നോവലാണ്. യുദ്ധം പെണ്ണിൻ്റെ കലയല്ല, പെണ്ണിൻ്റെ കല യുദ്ധത്തിൻ്റെ കലയല്ല, അത് ജീവിതത്തിൻ്റെ, സ്നേഹത്തിൻ്റെ അല്ലെങ്കിൽ മറ്റ് അതിജീവിതത്തിൻ്റെ കലയാണ് പലപ്പോഴും. ലോക ചരിത്രത്തിൽ യുദ്ധങ്ങളിലൊന്നും തന്നെ യുദ്ധത്തിൻ്റെ പുറകിൽ കാരണമായി പ്രവർത്തിച്ചിട്ടുണ്ടാകാം, അതില്ലെന്ന് ഞാൻ ഒരിക്കലും പറയുന്നില്ല. കുരുക്ഷേത്രം സംഭവിക്കുന്നതിന് എങ്ങനെയാണ് അല്ലേ, അല്ലെങ്കിൽ ഒഥല്ലോ കൊലപാതകിയാകുന്നതിന് എങ്ങനെയാണ്, പുറകിലുണ്ടാകാം, പക്ഷെ യുദ്ധത്തിൽ അവരില്ല. ഇത് യുദ്ധരംഗത്തിൻ്റെ ആവിഷ്കാരമാണ് ആദ്യം മുതൽ അവസാനം വരെ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, നിങ്ങൾ ചിത്രീകരിക്കാൻ പോകുന്നത് പറകികളും മരക്കന്മാരും നടത്തിയ യുദ്ധത്തിൻ്റെ കഥയാണ്. അതിൻ്റെ ഇടയിൽ യുദ്ധമില്ലെങ്കിൽ ഒന്നുകിൽ സന്ധി സംഭാഷണങ്ങൾ അല്ലെങ്കിൽ വ്യാപാര ഉടമ്പടികൾ, ഇത്ര പണം അങ്ങോട്ട്, ഇത്ര കുരുമുളക് ഇങ്ങോട്ട്, ഇത്ര ലേലം, ഇത്ര കപ്പൽ ഏലം ഇങ്ങോട്ട്, എൻ്റെ ഇത്ര കപ്പൽ പുറംകടലിൽ വെച്ച് ഇന്നാൾ കൊണ്ടുപോയി, ഇന്നാൾ കത്തിച്ചു, വരുന്ന ദേശത്ത് ഇന്നിൻ്റെ രാജ്യങ്ങളിൽ ഞങ്ങൾ ഇത് നടത്തി, ഇതാണ് ഈ നോവൽ മുഴുവൻ. എത്ര പേജ് നമുക്ക് വായിച്ചു പോകാൻ പറ്റും, എത്ര പേജ് വായിക്കാൻ പറ്റും, പെട്ടെന്ന് നോക്കം അടുക്കും. പക്ഷേ ഈ രാജീവിൻ്റെ എഴുത്തിൻ്റെ കല കൊണ്ട് ഇതിനെ മുഴുവൻ മറികടക്കുന്നത്, അത് ഞാൻ ഭയങ്കര അസൂയോടുകൂടി വായിച്ചു വരിക. ഈ ഇത് നമുക്ക് ഇങ്ങനെ സംഭവിക്കുന്ന ഇത്തരം വ്യാപാര ഉടമ്പടികളുടെ ഈ സാമ്പത്തിക ക്രമങ്ങളുടെ ഈ കഥയെ അല്ലാതെ തന്നെ ഈ നോവലിങ്ങനെ നമ്മളെ വല്ലാതെ നമുക്ക് മുമ്പ് ഒരു 500 വർഷം മുമ്പ് ഒരു ജനത ആത്മാഭിമാനത്തിന് വേണ്ടി നടത്തിയ വലിയ സമരത്തിൻ്റെ വീറെന്തായിരുന്നു, അതിൻ്റെ പരിണിത ഫലം എന്തായിരുന്നു എന്ന് ഉൾക്കണ്ട നമ്മളിതും ആദ്യം മുതൽ അവസാനം വരെ ഈ നോവലിലേക്ക് നമുക്ക് അടയ്ക്കാതെ കൊണ്ടുപോകാൻ പ്രേരിപ്പിക്കുന്നു എന്ന് പറയുന്നത് ഒരു എഴുത്തിൻ്റെ ഒരു വലിയ കലയാണ്. അത് ഈ നോവലിൽ നിന്ന് നമുക്ക് കാണാം. ഈ നോവൽ വായിച്ച് അവസാനിക്കുമ്പോഴുള്ള ഒരു മറ്റൊരു കാര്യം എന്താണ്, ഞാൻ ഇപ്പോഴും ഒരു ഒരു പുസ്തകം വായിച്ചു കഴിഞ്ഞാൽ പുസ്തകം വായിച്ച് ഞാൻ ആലോചിക്കുന്നത് എന്താണ് ഈ പുസ്തകം എനിക്ക് തന്ന, എന്താണ്, ഇതൊരു ചരിത്ര നോവലാണ്. മലയാളത്തിൽ ചരിത്ര നോവൽ വിഭാഗത്തിൽ വളരെ കുറച്ച് രചനകളെ ഉള്ളൂ. കാലത്ത് നമ്മൾ അതിശയിപ്പിക്കുന്ന മാർത്താണ്ഡവർമ്മയും ധർമ്മരാജയും രാമരാജഭഗതവും അതിലെ പോലുള്ള ഈ കാളിപ്രഭാവ പട്ടണവും ഗ്രഹരി പഞ്ചാനകം ചന്ദ്രക്കാരനും പോലുള്ള കഥാപാത്രങ്ങളൊന്നും അല്ല ഇതിലുള്ളൊരു, അങ്ങനെയുള്ള കഥാപാത്രം കുഞ്ഞാലിയാണ്. ഈ കുഞ്ഞാലിയുടെ തന്നെ ഒട്ട കുഞ്ഞാലിയല്ല, 4 കുഞ്ഞാലിയാണ്. അപ്പൊ കുഞ്ഞാലി എന്ന് പറയുന്നത് അല്ലെങ്കിൽ ആ സ്ഥാനമാണ് അതിന് പ്രധാനം. അതിനു വേണ്ടി നിൽക്കുന്ന ഒരു ജനതയുടെ മോചനത്തിന് വേണ്ടി, സ്വാതന്ത്ര്യത്തിന് വേണ്ടി തങ്ങളുടെ ജീവിതവും തങ്ങളുടെ ചുറ്റുപാടും തങ്ങളുടെ നിശ്ചയപ്രകാരം വിനിമയം ചെയ്യപ്പെടേണ്ട ഒന്നാണ് അല്ലെങ്കിൽ ക്രയവിക്രയം ചെയ്യപ്പെടേണ്ട ഒന്നാണെന്ന് ധാരണയുള്ള ഒരു കൂട്ടം ജനതയുടെ നായകനായിട്ടാണ് ഇതിലെ കുഞ്ഞാലിയെ പ്രതിനിധാനം ചെയ്യുന്നത്. പക്ഷെ എന്താണ് സത്യത്തിൽ ഈ നോവൽ സംഭവിച്ചത്? ഈ നോവൽ 500 വർഷം മുമ്പ് ആധിപത്യത്തിന് വേണ്ടി, അധിനിവേശത്തിൻ്റെ ആധിപത്യത്തിന് വേണ്ടി തുടങ്ങിയ ചരിത്രത്തിൻ്റെ കഥ പറയുമ്പോൾ ഈ നോവൽ നമുക്ക് മനസ്സിലാക്കി തരുന്നത് ആ അധിനിവേശത്തിൻ്റെ ചരിത്രം പല രൂപിയായി, ബഹുരൂപിയായി 500 വർഷങ്ങൾക്ക് ശേഷവും ഇവിടെ തന്നെ തുടരുന്നല്ലോ എന്ന ചിന്തയാണ്. വാസ്കോഡഗാമ വന്നത് പാണ്ഡികശാല സ്ഥാപിക്കാനാണ്. നമ്മളിപ്പോൾ ഇവിടെ നമ്മളിപ്പോൾ പറയുന്നത് എന്താണ്, പാണ്ഡികശാല സ്ഥാപിക്കാനാണ് അല്ലെങ്കിൽ ആ കോട്ട കെട്ടാനും പാണ്ഡികശാല സ്ഥാപിക്കാനും ഒരു കൂട്ടം ജനങ്ങളെയാണ് ഉച്ചാരണം ചെയ്യേണ്ടത്, ഒരു കൂട്ടം ജനങ്ങളെയാണ് ഒഴിവാക്കേണ്ടത്. അതേ രീതിയാണ്, അതേ പ്രത്യയശാസ്ത്രമാണ് ഒരണക്കെട്ടിന് വേണ്ടിയിട്ട് ഒരു കൂട്ടം ആളുകളെ ഉച്ചാരണം ചെയ്യണം, ഒരു കൂട്ടം ആളുകളെ കുടിയൊഴിക്കണം എന്ന് പറയുമ്പോൾ സംഭവിക്കുന്നത്. അതാണ് രാഷ്ട്രീയം ഒരു നോവലിൽ പ്രവർത്തിക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് മനസ്സിലാക്കി തരുന്നത്. കുഞ്ഞാലിയോട് ചോദിക്കുന്ന ഒരു വലിയ ചോദ്യമുണ്ട്, നിനക്ക് മതം മാറണം അതോ ജീവൻ വേണം? മതം മാറിയാൽ നിനക്ക് ജീവൻ നിലനിൽക്കാം, അല്ലെങ്കിൽ നീ മരിക്കണം. മതം കുഞ്ഞാലി അപ്പൊ തിരിച്ചു പറയുന്നത് എനിക്ക് നിസ്കരിക്കണം, അല്ലാതെ ഉള്ള നിസ്കരിച്ച് കരയുന്നുണ്ട്. മതം ഒരാളുടെ വ്യക്തിപരമായ സ്വാതന്ത്ര്യമാണ്, മതം സത്യത്തിൽ അപകടകരമായ ഒരു കാര്യമല്ല. പക്ഷെ അത് അപകടകരമാവുന്നത് അത് വർഗീയതയാകുമ്പോഴാണ്. അതുകൊണ്ടാണ് നീ ഇസ്ലാം മതത്തിൽ നിന്ന് ക്രിസ്ത്യ മതത്തിലേക്ക് മാറുക എന്ന് പറയുമ്പോഴാണ് അതിൽ മതം അധികാരപരമായി നടത്തുന്ന രാഷ്ട്രീയത്തിന്റെ പര്യായപദമായ വർഗീയത എന്നൊന്ന് കടന്നു വരുന്നത്. അതാണ് ഒരാൾ ബീഫ് വെല്ലുവയ്ക്കുമ്പോൾ നമ്മൾ തല്ലിക്കൊല്ലുന്ന പറയുമ്പോൾ സംഭവിക്കുന്നത്.
അങ്ങനെ 500 വർഷം മുമ്പുള്ള ഒരു ചരിത്രാതീത ഒരു ഒരു ചരിത്രകാലത്തിൽ മാത്രമല്ല, നമുക്ക് മുൻകാലത്തുള്ള ഒരു പൂർവചരിത്രകാലത്ത് മാത്രമല്ല, നമ്മൾ ജീവിക്കുന്ന വർത്തമാന ചരിത്രത്തിലും പല രീതിയിൽ പല സ്വഭാവത്തിൽ അധിനിവേശം എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് പറയുന്നതാണ് കുഞ്ഞാലിത്തിരിയുടെ രാഷ്ട്രീയം. ഈ അധിനിവേശ രാഷ്ട്രീയത്തിനെതിരായി, ഈ ഫാസിസ്റ്റ് രാഷ്ട്രീയത്തിനെതിരായി പ്രതിരോധത്തിൻ്റെ കുഞ്ഞാലിത്തിര ഇളകേണ്ടതുണ്ട് എന്നതാണ് അതിൻ്റെ തലക്കെട്ട് പറയുന്ന രാഷ്ട്രീയം. ഒരുപക്ഷെ ഇത് രാജീവ് ശിവശങ്കർ എഴുത്തിൽ ബോധപൂർവം സൃഷ്ടിച്ചൊന്നാകണമെന്നേ ഇല്ല, അതിന് നിർബന്ധമേ ഇല്ല. ഇതിനെക്കുറിച്ച് ഒരു എഴുത്തുകാരൻ അറ്റം പോലും അയക്കാം, പക്ഷെ എഴുത്തിൻ്റെതെന്ന പോലെ, എഴുത്തിൻ്റെ സൗന്ദര്യശാസ്ത്രം പോലെ വായനയുടെ സൗന്ദര്യശാസ്ത്രവും മഹത്തരമാകുന്നത് വായന അതിന് ഇത്തരം അർത്ഥങ്ങൾ, ഒരർത്ഥത്തിൽ ജീവിക്കുന്ന കാലഘട്ടത്തിൻ്റെ ചില ചില സന്ദിഗ്ധതകൾ നമ്മുടെ ചില ഉത്കണ്ഠകൾ ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്നുണ്ട്. അങ്ങനെ ഒരു ചരിത്രകാലത്തെക്കുറിച്ചുള്ള നോവൽ ഒരു വർത്തമാന കാലത്തെക്കുറിച്ചുള്ള നോവൽ കൂടിയാകുന്നു എന്നതാണ് കുഞ്ഞാലിത്തിരയുടെ ഏറ്റവും വലിയ പ്രത്യേകത. ഈ ഉജ്ജ്വലമായ അനുഭവത്തിന് രാജീവ് ശിവശങ്കർ, നന്ദി, നമസ്കാരം. Thank you.